അങ്ങനെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ രവിപ്പിള്ള വരേണ്ടി വന്നു. രവിപ്പിള്ള വരേണ്ടി വന്നു എന്ന് രവിപ്പിള്ള വന്നത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? അങ്ങ് അറബിക്കടലിനക്കരെ സൗദി അറേബ്യയിലെ ദമാമി എന്ന്. ഹോ, എന്തൊരു ഭയങ്കരം! ഇവിടെ വിവാദം കൊട്ടിക്കയറുമ്പോൾ, കത്തിക്കയറുമ്പോൾ, ഇവിടെ സമൂഹ മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് പറന്ന് വന്ന് എന്തായാലും സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചു. എന്താണെന്ന് അറിയണ്ടേ? രണ്ടാം ലോക കേരള സഭയുടെ ഭക്ഷണ ബില്ല് അദ്ദേഹം വെറും പുഷ്പം പോലെ എഴുതി തള്ളാൻ തീരുമാനിച്ചു. ഓ, എന്ത് മനോഹരം, എന്ത് അതിശയം! എന്നും സർക്കാരിൻ്റെയും അതുപോലെ സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും വിശ്വസ്ത വിധേയനാകാനാണ് രവിപ്പിള്ളയ്ക്ക് താല്പര്യം. നമ്മൾ സമൂഹ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തതാണ്. സഹാവ് പിണറായി വിജയൻ്റെ മകൾ രവിപ്പിള്ളയുടെ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ വിനീഷ് കൊടിയേരി മറ്റൊരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഉന്നത സ്ഥാനത്ത് രവിപ്പിള്ള പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സഹാക്കളുടെ മക്കളെയാണ്. അങ്ങനെ എന്നും വിശ്വസ്ത വിധേയനാണ് രവിപ്പിള്ള. അദ്ദേഹത്തിന് സഹാവ് എന്ന് പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഒരു സഹാവല്ല. പക്ഷേ സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെയും വിശ്വസ്ത വിധേയനാണ്. രണ്ടാം ലോക കേരള സഭ ജനുവരി 1 മുതൽ 3 വരെ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിലെ സജീവ സാന്നിധ്യമായിരുന്നു. അധ്യക്ഷ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീമാൻ രവിപ്പിള്ള. ആ രവിപ്പിള്ളയ്ക്കേ തോന്നിയുള്ളൂ വന്നവർക്കെല്ലാം സൗജന്യമായി ഭക്ഷണം കൊടുക്കണമെന്ന്. യൂസഫ് അലിക്ക് അത് തോന്നിയില്ല. പക്ഷേ സോഹൻ റോയ്, മറ്റൊരു പ്രവാസി മലയാളിയായ ദുബായിലെ ബിസിനസ്സുകാരനായ ചലച്ചിത്ര നിർമ്മാതാവായ സോഹൻ റോയ്, അദ്ദേഹം മാന്യമായി പറഞ്ഞു, ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ 2500 രൂപ ഞാൻ തന്നേക്കാം എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയതാര്? ഇവിടുത്തെ പത്രമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ വിചാരിച്ചപ്പോൾ പുഷ്പം പോലെ ഏകദേശം 59 ലക്ഷം രൂപ സർക്കാരിന് ലാഭം. ഇത് സർക്കാരും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നൊരു സംശയം ഇപ്പോൾ തോന്നുന്നു. പാവപ്പെട്ട രവിപ്പിള്ളയെ, രവിപ്പിള്ളയുടെ ഖജനാവ് കാലിയാക്കാനും പോക്കറ്റിലെ കാശ് സർക്കാരിലേക്ക് വരാനുള്ളൊരു വഴിയായി മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ, അല്ലെ, അതിശയമായി കാണുന്നു. രണ്ടാം ലോകകേരള സഭയിൽ പങ്കെടുത്ത വ്യക്തികൾക്ക്, പങ്കെടുക്കുന്ന ആളുകൾക്ക്, പങ്കെടുക്കുന്നവർക്കെല്ലാം ഭക്ഷണം നൽകാൻ ആദ്യം ഒരു ഈവൻറ് മാനേജ്മെൻറ്റിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവർ കൃത്യമായി ഭക്ഷണത്തിൻ്റെ അളവും കൃത്യമായി ഭക്ഷണത്തിൻ്റെ പൈസയും പറയാത്തത് കൊണ്ട് മാത്രമാണ് അവസാന നിമിഷം തെരഞ്ഞു പിടിച്ച് സാക്ഷാൽ രവിപ്പിള്ളയുടെ ഹോട്ടലായ റാവീസിനെ തന്നെ സംഘാടകർ തേടിപ്പിടിച്ചു. അങ്ങനെ റാവീസുമായി ഒരു കരാറുണ്ടാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കലത്തെ ഭക്ഷണം, രാത്രിയിലത്തെ ഭക്ഷണം, ഇങ്ങനെ 3 നേരം ഭക്ഷണവും ഇടയ്ക്കിടെ ചായ, ചെറിയ കടി ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം കൊടുക്കാൻ, ആഹാരം മൊത്തം കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നത് റാവീസ് ഹോട്ടലിനെ, കോവളത്ത് പ്രവർത്തിക്കുന്ന റാവീസ് ഹോട്ടലിനെ. റാവീസ് ഹോട്ടൽ കൊല്ലത്തുമുണ്ട്. കോവളത്ത് പ്രവർത്തിക്കുന്ന റാവീസ് ഹോട്ടലിനെയാണ് ഈ ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചത്. ഒടുവിൽ അവർ വളരെ മാന്യമായിട്ട് തന്നെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിക്കൊക്കെ വെറും 500 രൂപ, ചെറിയ തുകയ്ക്ക്, ചെറിയ പൈസയ്ക്ക് 500 രൂപയ്ക്ക് കൊടുത്തു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ് കൊടുത്തു, വൈകിട്ടും കൊടുത്തു, ഇടയ്ക്കൊക്കെ ചായയും ചെറിയ ലഘു കടികളൊക്കെ കൊടുത്തു. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസത്തെ ആഹാരം വിളമ്പിയത് 1900 രൂപയും അതിൻ്റെ നികുതിയും അതിൻ്റെ ജി എസ് ടി ഉൾപ്പെടെ 2000 സംതിങ് രൂപീസ്. ഓ, വളരെ ചെറിയ പൈസയ്ക്ക് ആ റാവീസ് കൊടുത്തത്. ഇതിൻ്റെ ബില്ലെല്ലാം കണക്കുകൂട്ടി ആദ്യം ഏകദേശം 80 ലക്ഷത്തോളം രൂപയുടെ ബില്ലാണ് ആദ്യം കണക്കുകൂട്ടി സംഘാടകർക്ക് റാവീസ് ഹോട്ടൽ കൊടുത്തത്. ഇത് വളരെ കൂടുതലാണെന്ന് ഏതോ സംഘാടകരിൽ ഒരു ഏമാൻ പറഞ്ഞു, ഇത് വളരെ കൂടുതലാണ്, ഇത് നമുക്കത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല, നമുക്കതൊന്ന് കുറപ്പിക്കണം. ഓ, സമ്മതിച്ചു, കുറയ്ക്കാം. തട്ടിക്കിഴിച്ച് കുറച്ച് വന്നപ്പോൾ 1900 രൂപയിൽ നിജപ്പെടുത്തി ഏകദേശം 59 ലക്ഷം രൂപയുടെ ബില്ലാണ് റാവീസ് ഹോട്ടൽ ഫൈനൽ ബില്ലായി സർക്കാരിന് സമർപ്പിച്ചത്. അത് ഏതോ മാന്യന്മാർ വിവരാവകാശം മുഖേന എഴുതി ചോദിച്ചു, ഇത്രയാണ് തുകയെന്ന് പറഞ്ഞു.
ഇതാണ് സംഗതി എന്ന് പറഞ്ഞു, ഇതാണ് കണക്കുകളെന്ന് പറഞ്ഞു. ഇത് നാട്ടിൽ പാട്ടായി, അത് പാട്ടാക്കി. ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്തു, ചാനലുകൾ ഏറ്റെടുത്തു. ഒടുവിൽ അത് വിവാദം കൊട്ടിഘോഷിച്ചു. അങ്ങനെ വിവാദം കൊട്ടിക്കയറിയപ്പോൾ സാക്ഷാൽ രവിപിള്ള പറഞ്ഞെത്തി, ഓക്കെ ഞാനും കഴിച്ചതാണ്, ഞാൻ കഴിച്ച ആഹാരത്തിന് ഞാൻ പൈസ മേടിക്കുന്നില്ല, അതോടൊപ്പം എന്നോടൊപ്പം ആഹാരം കഴിച്ച എൻ്റെ വീട്ടിലേക്ക് അതിഥികളായി വരുന്നവരുടെ നിന്ന് ഞാൻ പൈസ മേടിക്കാൻ പറ്റുമോ? ഞാൻ വലിയ തറവാടിയല്ലേ? ഞാൻ വലിയ കുടുംബത്തിലല്ലേ? എൻ്റെ കുടുംബമായും അതിനെ യോജിച്ചതല്ല. എന്നോടൊപ്പം കഴിച്ചവർക്ക് ആർക്കും പൈസ കൊടുക്കണ്ട, ഞാൻ ആ പൈസ എഴുതി തള്ളുന്നു. 59 ലക്ഷം രൂപയുടെ ബില്ല് ഞാൻ പിൻവലിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ രവിപിള്ളയെ, ഈ 59 ലക്ഷം രൂപ ഇങ്ങനെ എഴുതി തള്ളുന്നത് ഏത് വകയിലാണ് അങ്ങ് ഉൾപ്പെടുത്തുന്നത്? അദ്ദേഹം ജി എസ് ടി കൊടുക്കണം, സർക്കാരിൻ്റെ എല്ലാവിധ കണക്കുകളിലും അത് വരുന്നതാണ്, അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് ഏത് വകയിലാണ് അങ്ങ് ഇത് എഴുതി തള്ളുന്നതെന്നും കൂടെ പറഞ്ഞാൽ, ആ ഒരു ഗുഡൻസോടെ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അത് പ്രാവർത്തികമാക്കാമല്ലോ. അതുപോലെ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയണം, ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ സംഘടിപ്പിച്ച ഈ 2ാം ലോക കേരള സഭയിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇതുപോലെ ഫണ്ട് ചിലവാക്കി ഫുഡ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ടെങ്കിൽ ആദ്യമേ സ്പോൺസർമാരെ തേടണം. സർക്കാർ സ്പോൺസർമാരെ തേടി റാവീസുമായിട്ട് സംസാരിച്ച് ആദ്യമേ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ സമ്മതിക്കാമായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞു ബില്ലും കൊടുത്തു. ആ ബില്ല് സർക്കാർ ബില്ലാണ് കൊടുത്തത്. ആ ബില്ലും കൊടുത്ത് എത്രയോ മണിക്കൂറുകൾ സർക്കാർ ജീവനക്കാരുടെ പ്രയത്നമാണ് ആ ബില്ല് തയ്യാറാക്കി ബില്ല് കൊടുക്കുന്നത്. ആ ബില്ലും കൊടുത്ത് ഇത് എഴുത്തുകുത്തുകളെല്ലാം നടത്തി. ഇതിനുവേണ്ടിയുള്ള പ്രത്യേകം ഫയല് തന്നെ സെക്രട്ടേറിയറ്റിലും നോർക്കയിലും ഒക്കെ കാണും. ഇത്രയും ഫയലാക്കി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ബില്ല് പിൻവലിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? ആ ഒരു ഗുഡൻസൂടെ പറഞ്ഞു കൊടുത്താൽ മറ്റ് പല മുതലാളിമാരും മറ്റ് പല പ്രവാസി മുതലാളിമാരും ഒക്കെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിലുണ്ട്, അവർക്കൂടെയൊക്കെ ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാമല്ലോ, അങ്ങ് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. എന്തായാലും ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളും ചില പത്രമാധ്യമങ്ങളും ഒക്കെ വിചാരിച്ചപ്പോൾ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ രവിപിള്ള സമ്മതിച്ചു. ആ മഹാമനുഷ്കനായ മഹാമനസ്സ്, അദ്ദേഹത്തിൻ്റെ മഹാമനസ്സ് അതൊന്ന് കാണേണ്ടത് തന്നെ. എന്തായാലും ഇതുപോലുള്ള പരിപാടികൾ സർക്കാർ സംഘടിപ്പിക്കട്ടെ. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പൈസയൊന്നും ചിലവാകാതെ പരിപാടികൾ ഗംഭീരമായി നടക്കട്ടെ. പല സ്പോൺസർമാരെ ഇതുപോലെ കണ്ടെത്തട്ടെ. പലരും ബില്ലുമായി വരട്ടെ. ആ ബില്ലുകളൊക്കെ അവസാനം എഴുതി തള്ളട്ടെ. 3ാം ലോകകേരള സഭയിലും ഇതുപോലുള്ള സ്പോൺസർമാർ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.